Hi friends, welcome back to our channel, Salt and Pepper. I'm Marina Kalika Kaka and the Wangra Kartana. So, I'm going to ask you a question. Yes, Sherikim Marjale, you have questions, you have doubts, 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 you ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഓർത്തു എൻ്റെ കണ്ണ് പെട്ടെന്ന് നമ്മുടെ പേർ എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രൂട്ടിലേക്ക് കണ്ണുപോയി അപ്പോൾ ഞാൻ ഓർത്തു ഇതിനെപ്പറ്റി ചോദിച്ചു പലരുമുണ്ട് നമ്മളെപ്പോഴും ആപ്പിളിനെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാവരും തന്നെ ആപ്പിളാണ് കാണിച്ചിട്ടിരുന്നത് ആപ്പിളിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ പേർ നല്ലൊരു പാകമായിട്ട് നിൽക്കുകയാണ് പറിക്കുവാൻ വേണ്ടി ഇനിയിപ്പോൾ പറിച്ചില്ലാതെ പിന്നെ അഴുക്കായിപ്പോൾ നന്നായിട്ട് വിളഞ്ഞു നിൽപ്പുണ്ട് എന്നാൽ പിന്നെ അത് ഒരെണ്ണം നമുക്ക് പറിക്കാം എന്നിട്ടാ ബാക്കി ചർച്ചയെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങളും റെഡിയല്ലേ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഇതൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ ആദ്യം നമുക്ക് പേരും നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങളും പോരെ നമുക്ക് ഒരുമിച്ച് പോയി ഫ്രൂട്ട്സ് പറിക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പേരെന്ന് പറയുന്നത് കണ്ടോ എൻ്റെ ഷേപ്പൊക്കെ കണ്ടോ ഇങ്ങനെ നമുക്കറിയാം ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയാം അല്ല യൂറോപ്യൻ നാടുകളിലുള്ളവർക്ക് അറിയാം നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ കാലാവസ്ഥ ഇതുകൊണ്ടായിരിക്കും ഇതിപ്പോൾ നല്ല വിളഞ്ഞു നിൽക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു പാടുപാട് പോലെ തോന്നുന്നുണ്ട് കാലാവസ്ഥ കൊണ്ടായിരിക്കും സാറിയില്ല പക്ഷേ അകം നല്ല നല്ല ടേസ്റ്റിയാണ് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഇതിൻ്റെ ഒന്നും തന്നെ കളയാനില്ല നല്ല മധുരമായിട്ട് ഒരു പല വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 വർഷം എങ്കിലും ഇതായിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈയിടെ നമ്മൾ നിങ്ങൾ ഓർക്കുന്നില്ലേ നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയൊരു സംഭവം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പടം കണ്ടിട്ട് നല്ല രസം ഇതിലും കാണാൻ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് കിട്ടുന്നതിനെ നമുക്ക് വിചാരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ രണ്ടു വരെ ഒന്ന് പറിച്ചെടുക്കാം ഓക്കെ കണ്ടോ കുറച്ച് ഹെവി ആണ് ആൾ വിളഞ്ഞു നിൽക്കുകയാണ് ഞാനിത് പറിക്കാൻ തോന്നിയ നന്നായി പെട്ടെന്ന് ഇതിലേക്ക് കണ്ണുപോയത് അത് നന്നായില്ല എന്ന് ഞാനിപ്പോൾ ഓർക്കുക നല്ല പാചകത്തിന് പ്രതീക്ഷിച്ചതാണ് ഞാൻ കുറച്ചങ്ങ് പറിക്കുക കാരണം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ആള് നന്നായിട്ടായി ഭയങ്കര കാറ്റാണ് കൊടുങ്കാറ്റ് വരാത്ത കാറ്റാന്ന് എനിക്ക് തോന്നുന്നില്ലേ നല്ല തണുപ്പൊന്നുമില്ല പക്ഷേ അത്രയ്ക്കും തണുപ്പൊന്നും തോന്നുന്നില്ല എന്തായാലും നമ്മൾ കുറച്ച് പേരെ പറിച്ചിട്ടുണ്ട് ഇതിനെ നമ്മളൊന്ന് മുറിച്ചു നോക്കിയിട്ട് നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെ വന്നു ഈ വർഷം എല്ലാ വർഷവും നല്ല ക്രഞ്ചിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഞാനിതിനൊന്ന് കഴുകി ഇതൊന്ന് മുറിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാം അപ്പൊ അതിന് മുന്നായിട്ട് നമ്മുടെ ആപ്പിളിന്റെ അവസ്ഥയും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാം നോക്കിക്കേ നമ്മുടെ ആപ്പിളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ തുഞ്ചം കണ്ടോ അപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ അവസ്ഥ അതേ മുറിച്ച ചില്ലകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് കമ്പുകൾ നമ്മൾ മുറിച്ചത് കണ്ടോ അതുപോലെ തന്നെ കായ് ഇപ്പോഴും മുകളിൽ നന്നായിട്ടുണ്ട് കാണാലോ ഈ സൈഡ് പക്ഷേ മൊത്തത്തിൽ നല്ലൊരു കുറവ് വന്ന് കാണാം അപ്പോൾ അതുപോലെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ ചില്ലകൾ അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ എത്ര ഇതായിട്ട് നിന്നാണ് അവിടെ ഇപ്പോൾ അങ്ങ് നല്ല എം ടി ആയ പോലെ ഉണ്ട് പക്ഷേ ഈ സൈഡിലെല്ലാം നന്നായിട്ട് തന്നെ ആപ്പിളുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ ഈ സൈഡിലൊക്കെ നന്നായിട്ട് ഇപ്പോഴും തന്നെ ആപ്പിളുണ്ട് കണ്ടോ കിടക്കുന്നുണ്ടോ ആപ്പിളിന് കുറവൊന്നുമില്ല നമുക്ക് ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ പൊഴിഞ്ഞു വീഴുക ഈ അന്യായ കാറ്റാ നിങ്ങൾ കണ്ടില്ലേ കാറ്റിന്റെ ശക്തി ഇതൊക്കെ വിളഞ്ഞു കിടക്കുവാൻ തോന്നുന്നു ഇഷ്ടം പോലെ പൊഴിഞ്ഞ് താഴെ വീഴുന്നു രണ്ട് ദിവസം അല്ലെ മൂന്ന് ദിവസം കൊണ്ട് ഇതിന്റെ പരിപ്പിളകും അപ്പോഴേ അത് ചെയ്യാൻ തുടങ്ങണ്ട ഫ്ലോർ കണ്ടാൽ ഉടനെ ഇവൻ ചീയുവാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരറ്റം നിങ്ങൾ കാണുന്നില്ലേ അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ടിന്റെ ഭാഗമാണ് അത് സുരേഷ് നിങ്ങളെ കാണിക്കുക അതുകൊണ്ട് ഞാൻ അത് നിങ്ങളെ കാണിക്കുന്നില്ല സസ്പെൻസ് ആക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ മെസ്സപ്പ് കിടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾ ആപ്പിൾ ട്രീയും കണ്ടു രണ്ട് ഇവർ രണ്ടുപേരെങ്കിലും ചുമന്ന് നിൽപ്പുണ്ട് അവരെ പറിക്കാൻ വേണ്ടി കണ്ട മഴ പെയ്ത് അതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം ചെയ്യട്ടെ അതുകൊണ്ട് ചൊക്ക് പോലെ കാണുന്നുണ്ട് തിന്ന് നോക്കാവേ ആഹാ നല്ല സുന്ദരമായിട്ട് വിളഞ്ഞു നല്ല മധുര അയ്യോ സൂപ്പർ അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്തായാലും ഇത്രയും പറിച്ച് നിർത്തും ആരും തിന്നാനാ ആരും തിന്നാനില്ല കൊടുക്കാനും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇവിടെ ആരിലേക്ക് വരുവാണെങ്കിൽ കൊടുക്കാമായിരുന്നു പെട്ടെന്ന് അഴുക്കായി പോലെ അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളെ പേരൊന്ന് കാണിച്ചു അപ്പൊ നമുക്ക് എന്തായാലും
നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചാണ് നമ്മുടെ പേര്. അതുകൊണ്ട് പേറിനെ നമുക്കൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിൻ്റെ തൊലി കളയുവാണ്. തൊലി കളയാൻ നമുക്ക് പ്രത്യേക സംഭവം ഉണ്ട്. കിട്ടിയെടുത്തോണ്ട് ഞാനെനിക്ക് പോകുന്നു. അതാണിപ്പോൾ സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാം. നല്ല നമ്മുടെ നാട്ടിലെ സബർജീൻ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതുപോലെ തന്നെയാണിത്. അത്രയ്ക്കും അതുപോലത്തെ കിരികിരാന്നാണ് എൻ്റെ തൊലി ഇരിക്കുന്നത് ഞാൻ ചെത്തുമ്പോൾ. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല ക്രഞ്ചിയാണ്. പിള്ളേർക്ക് ആകെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. ആപ്പിൾ പോലെ അവർ നോക്കാറില്ല, പക്ഷെ ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കേട്ടോ, നമ്മളിങ്ങനെ കൊത്തിക്കരിക്കത്തില്ല മാങ്ങയൊക്കെ. എന്നാ ഒരു ക്രഞ്ചിനെ സന്ദ്രം, എന്നാ സ്വീറ്റാ, അതും കാണിക്കാവേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത്രയ്ക്ക് രസമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നിർത്തത്തില്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകദേശം ഞാൻ കാണിച്ചു. ഇപ്പോൾ പാകമായിരിക്കുന്ന ആൾക്കാരെ കാണിച്ചു തന്നെ. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് വരുന്ന കുറേ മെസ്സേജസുകളാണ്. കുറേയൊക്കെ ലൈക്ക് അടിച്ചു വിടും, അല്ലെങ്കിൽ പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ കമൻറ്റ് ചെയ്യും. കാരണം നമുക്ക് അതുപോലെ മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത്ര ആക്റ്റീവല്ല, ഫേസ്ബുക്കിലുണ്ട്. ഫേസ്ബുക്ക് പേജിൽ ഒരുപാട് മെസ്സേജ് വരും. നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ വിസിറ്റ് ഇതേവരെ ചെയ്യാത്തവർ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ, www.malayalamtube.com. അതിനകത്ത് നമ്മൾ എന്നും ഇടുന്ന എല്ലാ വീഡിയോസും അപ്പം നമ്മുടെ യൂട്യൂബിൽ വരുന്ന പോലെ തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ എന്നും വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾ ആ മലയാളം ട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോസും അവിടെ കിടപ്പുണ്ട്. വൺസ് ഒന്ന് വിസിറ്റ് ചെയ്യുക ഇതേവരെ വിസിറ്റ് ചെയ്യാത്തവർ. അതുപോലെ തന്നെ നമുക്ക് ഉള്ളൊരു കാര്യമാണ് വാട്സപ്പ്. നമ്മളിപ്പം പുതിയൊരു വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതേവരെ അതിൽ ജോയിൻ ചെയ്യാത്തവർ വന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ നമ്പരും ഞാൻ താഴെ കൊടുക്കാം. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിങ്ങളുമായിട്ട് ഹായ് പറയാറുണ്ട്, ചിലപ്പോൾ ചാറ്റ് ചെയ്യാറുണ്ട്, അതറിയാം. അതിനകത്ത് നമുക്ക് ഒരുപാട് കുഞ്ഞിരി കുട്ടികളും ഒരുപാട് പേരുണ്ട് നമുക്കതിൽ. എങ്ങനെ അവരോടൊക്കെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. അവരുടെയൊക്കെ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. കൊച്ചുകുട്ടികളുടെ ആ സംസാരം ദൈവമേ, ഞാൻ എത്ര പ്രാവശ്യം കേൾക്കുന്നറിയാം ചിലപ്പോൾ. അയ്യോ ഭയങ്കര രസമാണ് അതൊക്കെ, എന്താ പറയണ്ടേ. അങ്ങനെ ഒരുപാട് പേര് വന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സ്നേഹം അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ വകുപ്പിലൂടെ എല്ലാവരും അറിയിക്കണം. അപ്പോൾ ഒത്തിരി മെസ്സേജുകൾ നമുക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വരുന്നുണ്ട്. ചിലർ നമ്മുടെ ഫാമിലിയിൽ ന്യൂ ആണ്, അവരെല്ലാം വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഇതേവരെ കാണാത്ത വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുതിയതായിട്ട് വന്നവർക്ക് എന്നെപ്പറ്റി അധികം അറിയാതുണ്ട്, അതുകൊണ്ടായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ്. പിന്നെ എന്താ പറയുന്നത്, ഇടയ്ക്ക് ഒന്ന് വന്നിടയ്ക്ക് ഒത്തിരി പേരുണ്ടല്ലോ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വീഡിയോ ആണെങ്കിൽ പോലും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയാമോ. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ ഈ സമയത്ത് തന്നെ ഒട്ടും വയ്യാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എന്നെപ്പറ്റി അറിയാൻ വേണ്ടി എന്താ പറയണ്ടേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരാണ് ഈ ബിനിത, ആരാണ് ഈ റാണി എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് പേര് വരുന്നുണ്ട്. ഈ ബിനിത ആരാണ്, ആരെങ്കിലും വേറെ ആരെങ്കിലും ആണോ ഈ ഒരു പേര് എൻ്റെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ട് കളിക്കുന്നതെന്ന് ചിലർ ചോദിച്ചവരുണ്ട്. അവർക്ക് വേണ്ടി പറയാണ്, എൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ബിനിതയാണ്. അതുപോലെ തന്നെ എൻ്റെ നിക് നെയിമാണ് റാണി. എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കും തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കും തന്നെ അറിയത്തില്ല എനിക്ക് ഇങ്ങനെ ഒരു പേരുണ്ട്. ബിനിത എന്ന് പറയുന്നതാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം കേട്ടോ. പക്ഷേ റാണി എന്നാണ് ഇപ്പോൾ എല്ലാവരും അറിയപ്പെടുന്നത്. എല്ലാവർക്കും എന്നെ റാണി എന്ന് വിളിക്കാൻ ഇഷ്ടം. ഇപ്പം ഞാനതുമായിട്ട് അങ്ങ് യൂസ് ടു ആയി. സുരേഷിനും എന്നെ റാണി എന്ന് തന്നെ വിളിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിന് വേണ്ടി ആ പേര് സെലക്ട് ചെയ്തത്, റാണി സോൾട്ട് ആൻഡ് പെപ്പറിന്ന്. ചാനലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്നായിരുന്നു. കുറേ നാളുകൾക്ക് പിന്നെ നമ്മളിങ്ങനെ പറയുമായിരുന്നു എങ്കിലും ഇത് തുടങ്ങണോ, എന്ന് തുടങ്ങണം, ഇങ്ങനെയൊക്കെ നോക്കിയിരുന്നപ്പോഴേക്കാണ് നമ്മൾ ഒരു വീഡിയോ ചുമ്മാ, നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു വീഡിയോ എടുക്കാനും അത് നമ്മൾ ചുമ്മാതെ ഫേസ്ബുക്കിൽ, അത് ഫേസ്ബുക്കിലാണ് ഇങ്ങനെ ഷെയർ ചെയ്ത്. ഇപ്പോൾ ഒരുപാട് പേര് ഏതാണ് ചാനൽ എന്നൊക്കെ ചോദിച്ചു വന്നിരുന്നു. അതേ പിടിച്ചങ്ങ് നമ്മൾ ചാനൽ തുടങ്ങുകയായിരുന്നു. പക്ഷെ ഇത് എവിടം വരെ എത്തുമെന്നോ എങ്ങനെ എത്തുമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ ചാനലൊക്കെ തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴേക്കാണ് നമ്മൾ നാട്ടിൽ പോയി. ആ തുടങ്ങിയ കാലങ്ങളൊന്നും നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എന്നും അങ്ങനെ വീഡിയോ ഇടുകയോ അങ്ങനത്തെ പരിപാടികളൊന്നുമേ ഇല്ല. ആഴ്ചയിൽ ഒരു വീഡിയോ ഇട്ടെങ്കിൽ അത് ചിലപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോഴായിരുന്നു വീഡിയോസ് ഇട്ടിരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് മാസം നമ്മൾ അങ്ങനെ പോയി. അതിനുശേഷമാണ് നമ്മൾ പതുക്കെ ആഴ്ച ഒന്നും രണ്ടും വീഡിയോ ഒക്കെ വെച്ചിടാനൊക്കെ തുടങ്ങി. അങ്ങനെ വന്ന് പിന്നെ നമ്മളൊരു വീഡിയോ, നമ്മൾ ഞാൻ വല വീശുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊന്ന് ക്ലിക്കായി. കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാൻ തുടങ്ങി.
പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയി തുടങ്ങി. അങ്ങനെ നമ്മളിപ്പം വീഡിയോ ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം 2019 ഫെബ്രുവരിയിലാണ് നമ്മൾ ചാനൽ തുടങ്ങുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ് ജൂണോടുകൂടിയൊക്കെയാണ് നമ്മൾ ശരിക്കും ഇതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങുന്നതെന്ന് പറയാം കേട്ടോ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. അതിനുശേഷമാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് ഇവിടം വരെ നമുക്ക് എത്താൻ പറ്റി. നമ്മൾ ഏകദേശം 250K അടുത്തോണ്ടിരിക്കുന്നു, 2.5 ലക്ഷം ആൾക്കാരോട് അടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി വലുതായി 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 വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വലുതാവട്ടെ. നിങ്ങളുടെ എന്താ പറയണ്ടേ, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ കുറച്ച് പേർക്ക് എല്ലാവർക്കും തന്നെ അറിയാം രണ്ട് മക്കളാണെന്ന്, നമ്മുടെ പൊന്നുമണിയും നമ്മുടെ ഉണ്ണിക്കുട്ടനും. അവർ ഓഫീഷ്യൽ നെയിം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഓഫീഷ്യൽ നെയിം പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഞാൻ പറയാം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഭയങ്കര സ്വരമാണ് കാറ്റിൻ്റെ. നമ്മുടെ ഒഫീഷ്യൽ നെയിം പൊന്നു, അൻസൽന എന്നാണ് അവളുടെ പേര്. ഉണ്ണിക്കുട്ടൻ്റെ പേര് വീട്ടിൽ ഞങ്ങൾ സഞ്ജു എന്ന് വിളിക്കും, സനൽ സുരേഷ് അതാണ് അവൻ്റെ ഓഫീഷ്യൽ നെയിം. ഇത്ര നേരം പറഞ്ഞിട്ട് നമ്മുടെ സുരേഷിനെ പറഞ്ഞാലും ഇപ്പോൾ ആരെങ്കിലും കണ്ടിട്ട് എൻ്റെ എടുത്തിട്ട് ഇടിക്കും, ചിത്തിക്ക് തേച്ച് വെച്ച് ഇടിക്കും. ഇപ്പം സുരേഷ് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ് കേട്ടോ. സുരേഷ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഇന്ന് പേര് പറിക്കണം, പേര് ഇവിടെല്ലാം പൊഴിഞ്ഞു വിടാൻ തുടങ്ങി. അയ്യോ ഇപ്പോഴെന്നെ കണ്ണു എവിടെക്കത്ത് ഇഷ്ടംപോലെ പൊഴിഞ്ഞെടുക്കുന്നു, അത് കളയരുതേ പറിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കാണ് എന്താ പിന്നെ ഇതുമെല്ലാം കൂടെ ഒറ്റ അടിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അവരുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ. പിന്നെ സുരേഷ് ആണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഈയിടെയായിട്ട്, കാരണം നമ്മളിവിടെ ഒരു ഫിഷ് പോണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്നലെ നമ്മളൊരു ഗാർഡൻ സെൻറ്റർ നമ്മുടെ അടുത്തുണ്ട്, അവിടെ എല്ലാത്തരം ഫിഷുകളുണ്ട് നമുക്ക് വാങ്ങിക്കുക. അപ്പോൾ നമുക്കൊരു അഡ്വൈസ് വേണം. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, നമ്മൾ പുറത്താണ് ചെയ്യുന്നത്. ഇവിടുത്തെ വെതർ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പ് വരുമ്പോഴേക്ക് ഐസ് വെള്ളം ഐസ് ആവും. അപ്പോൾ അതിന് പറ്റുന്ന കാര്യങ്ങൾ, അത് സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയത്. അപ്പം അതിനുവേണ്ടി സുരേഷ് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഇന്നലെ ടൂ മച്ച് എക്സൈറ്റഡ് ആവുന്നുണ്ട്. ഫിഷിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയി. നമുക്ക് അതിനകത്ത് ഇടാൻ പറ്റുന്ന ഫിഷിനൊക്കെ അവർ കാണിച്ചു തന്നു, വെള്ളം എല്ലാം ഇങ്ങനെ കാണിച്ചു, പമ്പും സെറ്റുകളൊക്കെ. ചെറിയൊരു ഫൗണ്ടനോടെ വെച്ച് ചെയ്യണമെന്നാണ് സുരേഷ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അത് തീർക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഇപ്പോഴത്തെ ഇഷ്ടൻ്റെ പോക്ക്. അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ആളിപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് പിള്ളേയും തരും. പിന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ശരിക്കുമുള്ള പ്രൊഫഷൻ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊഫഷണലി ഞാൻ ഒരു നേഴ്സാണ്, ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ഞാൻ NHSലാണ് വർക്ക് ചെയ്യുന്നത്. NHS എന്ന് പറയുമ്പോഴേക്ക് NHS ഹോസ്പിറ്റലിന് വേണ്ടി ഞാൻ ഏജൻസി ഷിഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഏജൻസി ഷിഫ്റ്റ് എന്ന് പലരും ചോദിച്ച് പല ഡൗട്ടുകൾ പറയാറുണ്ട്. അതൊരു പ്രാവശ്യം ക്ലാരിഫിക്കേഷൻ തന്നതാണ്, എന്നിട്ടും എല്ലാവർക്കും ഡൗട്ടാണ് എനിക്ക് തോന്നുന്നു. ഞാൻ ഏജൻസി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ഹോസ്പിറ്റലുകളിൽ പോയാണ് ചെയ്യുന്നത്. ഇന്ന് പോകുന്ന വാർഡിലായിരിക്കത്തില്ല നാളെ പോകുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ NHSനെ വെച്ച് നോക്കുമ്പോൾ പേയ്മെൻറ്റിൽ വ്യത്യാസമുണ്ട്, പക്ഷെ നമുക്ക് വേറെ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. പേയ്മെൻറ്റ് നന്നായിട്ട് കാണും, അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണും. കൂടുതൽ അത് എടുക്കാൻ കാര്യം ഞങ്ങളുടെ നാട്ടിൽ പോക്ക് തന്നെയാണ്, പേരൻസിനെയൊക്കെ കാണാൻ പോകാനും. അല്ലെ പിന്നെ ലീവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് NHSൽ. അവർക്കൊരു രണ്ടാഴ്ച, അങ്ങേറ്റം 16 പേരുടെ കാല് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് 3 ആഴ്ച ആനുകൂല്യം. അത് ഞങ്ങൾക്ക് ഇനഫ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവസാനം NHS വിടുന്നത്. ഇപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങി, നമുക്ക് ഇഷ്ടംപോലെ സമയം, നമുക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്യാനുള്ള സമയം എല്ലാത്തിനും തന്നെ കിട്ടുന്നുണ്ട്. കുട്ടികളുടെ കാര്യമാണേലും, എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണമെന്ന് വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട. നമ്മളെ ആരും ഭരിക്കാനില്ല, നമ്മളെ ഭരിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്കൊരു ബോസ് മുകളിലില്ല, എല്ലാം നമ്മളാണ് ഡീൽ ചെയ്യുന്നത്. അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ ഡ്യൂട്ടിയൊക്കെ ആദ്യ തുടക്കകാലത്ത് ഏജൻസി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇച്ചിരി പാടാണ്, കാരണം ഒരു വാർഡിൽ പോകുന്ന ഒരു ദിവസം ഒരു വാർഡിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു വാർഡില്ല, നമുക്കൊരു ആരുമായിട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. അതൊക്കെ നല്ലതാണ്, നിങ്ങൾ മനസ്സത്തിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും. ചിലർക്കത് എന്നെ പറഞ്ഞത് അതുമായിട്ട് കോപ്പി ചെയ്ത് പോകാൻ പാടായിരിക്കാം, പക്ഷെങ്കിൽ നല്ലതാണ്. ചെയ്ത് നോക്കുക, പറ്റുന്നവർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്താ കുട്ടികളെ നോക്കാനും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചോദിച്ചു, അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ജോബ് കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നത്. എനിവേ, യൂട്യൂബിനെ പറ്റി നിങ്ങൾക്കറിയാം. പിന്നെ ചോദിച്ചു, ഈ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു. തീർച്ചയായിട്ടും സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് കുഞ്ഞു കാലം തൊട്ട്, എൻ്റെ കുഞ്ഞിപ്പരുവത്തിൽ കത്തിയൊക്കെ മറികട, എൻ്റെ കൊച്ചു കാലം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പില്ലോ കേസ് ആണെങ്കിൽ അവിടെ കിടന്നു കഴിഞ്ഞാൽ അതിനെ വേണം ഞാൻ വെട്ടിയെടുത്തിട്ട്, അന്നത്തെ കാലത്ത് എനിക്കൊരു ഐഡിയ ഇല്ല, ഞാൻ എൻ്റെ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് മുകളിൽ ഇലാസ്റ്റിക് ഇട്ട് ഞാൻ സ്കേർട്ട് ആക്കുമായിരുന്നു. കൈ കൊണ്ടായിരുന്നു തയ്ക്കുന്നത്, എനിക്കിന്ന് മെഷീനൊന്നും ഇല്ലല്ലോ, കുഞ്ഞല്ലേ ഞാൻ. അങ്ങനെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എൻ്റെതായ ഐഡിയാസ് എനിക്കാരും പറഞ്ഞു തരാനില്ല, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. എനിക്ക് നമുക്കറിയാമല്ലോ, ഇന്നല്ലേ യൂട്യൂബും കയറും, അന്നൊരു കമ്പ്യൂട്ടർ പോലും ഇല്ലാത്തൊരു കാലം, ഒരു ഫോൺ പോലും ഇല്ലാത്ത കാലം. അപ്പം അന്ന്
എൻ്റെതായ ഉള്ളിൽ നിന്ന് വന്ന ആശയങ്ങൾ കൊണ്ട് ഞാൻ സൂചി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് അത് ഫ്ലവർ ആകുമായിരിക്കും. അങ്ങനെ ട്രയൽ ചെയ്ത് ഞാൻ എൻ്റെ ഉടുപ്പുകൾ ഞാൻ തന്നെ എംബ്രോയിഡറി അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. 7-ലും 8-ലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടോ. പക്ഷെ നേഴ്സിംഗിൽ വന്ന് പെട്ടുവിടുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ജീവിക്കാൻ ഏറ്റവും നല്ലതാണ്, ഒരിക്കലും ജോലിക്കൊരു പ്രശ്നങ്ങൾ വരാത്ത ഒരു മേഖലയാണ് നേഴ്സിംഗ്, എനിക്കറിയാലോ. അങ്ങനെ നമ്മൾ നേഴ്സിംഗിലോട്ട് വന്നു. പിന്നെ ഞാൻ UK വന്നു. UK വന്നിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങി. സ്റ്റിച്ചിങ് എന്ന് വെച്ചാൽ ഓൺലൈൻ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ യൂട്യൂബിൽ കയറി ഒരുപാട് വീഡിയോസ് നോക്കും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി എനിക്ക്. അന്നൊന്നും മലയാളത്തിൽ അങ്ങനെ യൂട്യൂബേഴ്സ് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുന്ന കാലമല്ല. പിന്നെ ഈ അടുത്ത കാലങ്ങളിലേക്കൊക്കെയാണ് ഒരു 2-3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ യൂട്യൂബിൽ സ്റ്റിച്ചിങ് വീഡിയോസ് വരാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതൽ ഇടുന്നത്, നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കി ഞാൻ വീട്ടിലുള്ള ബെഡ്ഷീറ്റൊക്കെ വെട്ടി തയ്ക്കാൻ തുടങ്ങി. ഒരൈഡിയ ഇല്ല കേട്ടോ. എന്നിരുന്നാലും തയ്ക്കുമ്പോൾ ഭംഗിയായിട്ടൊക്കെ വന്ന് വന്ന് വരാൻ തുടങ്ങി. ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു കാര്യം ഞാൻ കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞാൻ ശരിക്കും ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ അതിനുവേണ്ടി ഒരുപാട് പരിശ്രമിക്കും. സുരേഷ് പറയാം, ദൈവമേ, സുരേഷ് എന്നിട്ട് എനിക്ക് മെഷീനും വാങ്ങിച്ചിട്ടുണ്ട് പറയാം, ദൈവമേ ഈ കുന്തമായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ ഇരിക്കാൻ ഒരു മടുപ്പില്ലെന്ന്. അഴിച്ചഴിച്ചഴിച്ച് പിന്നെ ശരിയാക്കും പല പ്രാവശ്യം. അങ്ങനെയാണ് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങനെ വന്നു. ഒരു പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയി. അപ്പോൾ എനിക്ക് ഏകദേശമൊക്കെ ഐഡിയ ആയിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോക്കാം. നമ്മുടെ നാട്ടിൽ ആ വർഷം 2.5 മാസം ലീവിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വെള്ളപ്പൊക്കത്തിൻ്റെ കാലമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചങ്ങനാശ്ശേരിയിലാണ്, നമുക്ക് വെള്ളത്തിനെ അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി, എന്നോട് പഠിക്കാൻ പോക്കോളാം പറഞ്ഞു, എന്നും കൊണ്ട് തന്നെ വിടുവായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് എന്നോട് ചോദിച്ചു, എന്ത് പഠിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ചുരിദാറും പഠിക്കണം, ആകെയുള്ള 2 ആഴ്ച എനിക്കുള്ളത് കേട്ടോ. ചുരിദാറും പഠിക്കണം, എനിക്ക് സാരി ബ്ലൗസും പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആൻറ്റി എന്നെ ഇങ്ങനെ നോക്കി. ആൻറ്റി ഓർത്ത് ഞാനിത് പഠിക്കത്തില്ല, കാരണം നിങ്ങൾക്കറിയാമല്ലോ. എന്നോട് പറഞ്ഞു, നമുക്ക് ജസ്റ്റ് നേരെ ടോപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല, നമ്മൾ ആദ്യം ഇതിൻ്റെ പാൻറ്റ് പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ഫെയർ എനഫ്. കട്ടിങ് കാണിച്ചു തരാൻ തുടങ്ങി. ചുടി ബോട്ടമായി, പലാസമായി, പല ടൈപ്പിലെ അന്ന് 9 ടൈപ്പ് കണ്ട് എന്നോട് പഠിക്കാൻ പറഞ്ഞു. ഞാൻ എനിക്ക് വന്നൊരു 7-8 വരെ ഞാൻ പഠിച്ചു. എന്നെ കാണിക്കുമ്പോഴേ, അപ്പോൾ ഞാൻ രാവിലെ തൊട്ട് കഴിവതും കൂടുതൽ നിൽക്കും. അപ്പോൾ 1-2 പഠിച്ച ട്രൗസേഴ്സ് പഠിച്ച ദിവസങ്ങളുമുണ്ട്. ഫസ്റ്റ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പെട്ടെന്ന് പഠിച്ചു. ടോപ്പ് ഞാൻ ഒരെണ്ണം തയ്ച്ചുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ ഒരിടത്ത് പോയി പഠിച്ച് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഐഡിയയും കൂടെ കിട്ടും. എന്നിരുന്നാലും നമ്മുടേതായ കയ്യിൽ നിന്ന് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്തോറും നമ്മളതിനെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ നമ്മൾ വീണ്ടും അതിനെ പഠിച്ചു പിടിച്ച് വരുന്നതോറും നമ്മൾ കൂടുതൽ നമ്മളതിനെ പോളിഷ് ചെയ്ത് നമ്മൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അത് തയ്ച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് ആൻറ്റി ഒരിക്കലും ഉദ്ദേശിച്ചില്ലെന്ന് തോന്നുന്നു, ഞാൻ സാരി ബ്ലൗസേ കയറുന്നു. അതെല്ലാം ഞാൻ പഠിച്ചു, പെട്ടെന്ന് പഠിച്ചു. കാരണം ഇങ്ങനെ ഇതിൻ്റെ ഒരു ഐഡിയ അങ്ങനെ എൻ്റെ തലയിലുള്ളതുകൊണ്ടാണ് കേട്ടോ. കാൽക്കുലേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ ആ കുന്തം, ഇതൊക്കെ പഠിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നത് ഞാനിപ്പോൾ ആരായിരുന്നു. അതുപോലെ കാൽക്കുലേഷൻ കാര്യമൊക്കെ ആദ്യമായിട്ട് വെക്കുമ്പോൾ നമുക്ക് ആകെ ആ പ്രോപ്പറായ രീതി പറഞ്ഞൊക്കെ തരുമ്പോൾ നമുക്കൊരുമാതിരി വട്ട പിടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം സാരി ബ്ലൗസ് കയറി. ഓ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. സാരി ബ്ലൗസ് കയറിയപ്പോൾ എല്ലാവർക്കും അതിശയം, ഞാൻ സാരി ബ്ലൗസ് ഇത്ര പെട്ടെന്ന് കയറിയാണ്. സാരി ബ്ലൗസ്, സാധാ സാരി ബ്ലൗസ്, ക്രോസ് കട്ട്, ഇതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് തുണി എനിക്ക് നമ്മൾ റഫ് തുണിയെ ജസ്റ്റ് കാണിച്ചിട്ട് പിറ്റേ ദിവസം എന്നോട് പറയും ഇതുപോലെ ചെയ്യാൻ പറയും. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ് അടുത്ത ദിവസം ഇതുപോലത്തെ തയ്ച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആൻറ്റി നമുക്ക് കട്ട് ചെയ്ത് തരും. നല്ല തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ മിസ്റ്റേക്ക് ചെയ്യേണ്ടെന്ന് ഓർത്ത് ആൾ കട്ട് ചെയ്ത് തരും. അന്ന് കട്ട് ചെയ്ത തുണി എൻ്റേത് മിസ്സാവും, എന്തോ സംഭവിച്ചാൽ തുണിക്ക്. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് തയ്ച്ചുകൊണ്ട് ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ നല്ല തുണി ഉണ്ടായിരുന്നു, ഓൾറെഡി അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ച തുണി എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെടുത്ത് 2 ക്ലിപ്പിച്ചിരുന്നു വെട്ടം കെട്ടി. എൻ്റേത് ഐഡിയ വെച്ച് ഞാൻ വെട്ടി തയ്ച്ച് ഞാൻ പിറ്റേ ദിവസം കൊണ്ടില്ല. എന്നെ കണ്ടപ്പോഴേക്ക് എന്നെ ഈ തുണിയിൽ ഇങ്ങനെ നോക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എന്ത്, ഒരു കൈ തയ്ച്ച് തീരെ എന്തോ ഉണ്ട്, സമയമില്ലായിരുന്നു. കൊണ്ടുവന്നപ്പോൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, സമ്മതിച്ച് തന്നു. ഞാൻ തയ്ക്കുന്ന പോലെ തന്നെ ഉണ്ടെന്ന് ആൻറ്റി പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഇത് അത് അതിനപ്പുറം ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാനില്ലായിരുന്നു. കാരണം ആൻറ്റി എത്രയോ വർഷങ്ങളായിട്ട്, ആൻറ്റി എനിക്ക് തോന്നുന്നു ഒരു early 70s ആയിരിക്കും ഏജ് എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ late 60s. ആള് വെരി ബ്രില്യൻ്റ് ആണ്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒരു അമ്മയെ പോലെയാണ്, ഒരുപാട് നല്ലൊരു ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി അങ്ങനെ പറഞ്ഞതാണ് എൻ്റെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും വലിയൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഞാൻ തയ്ക്കുന്ന പോലെ തന്നെ കുറിച്ച് തയ്ച്ചെന്ന് പറഞ്ഞത് ആ സാരി ബ്ലൗസ് കയ്യിലെടുത്തിട്ട്, അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അതിനുശേഷം അപ്പോൾ എനിക്ക് ഒരു സൈസ് കൂടെ ചെയ്യണമെന്നുണ്ട്, ഒരു ഡിസൈനർ മോഡൽ ഒരു ബ്ലൗസ് കൂടെ തയ്ക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആൻറ്റി എന്നെ, ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ പറയുന്ന ഇതാണ്, കാരണം എനിക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രിൻസസ് കട്ട് വേണം, എനിക്ക് ബാക്ക് ഓപ്പൺ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ഇതൊന്നും ഒറ്റയടിക്ക് തയ്ച്ച് ആരും തരത്തില്ല. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ദൈവം അനുഗ്രഹിച്ച് ഞാനത് അതും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്തു. പിന്നെ ഞാനത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. വീട്ടിൽ വന്നിട്ടാണേലും
നമ്മളിങ്ങനെ തുണി എടുത്തോണ്ട് വന്ന് തയ്ച്ച് തയ്ച്ച് ദൈവം അനുഗ്രഹിച്ച് ഞാൻ എല്ലാം പെർഫെക്റ്റ് ആക്കി കേട്ടോ. അതിനുശേഷം ഇവിടെ വന്നിട്ടാണെങ്കിലും വീണ്ടും 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 കീപ്പ് ഓൺ ഡൂയിങ് ആ ഞാൻ ഓരോ കാര്യങ്ങളും. നാട്ടിൽ പോകുമ്പോൾ ഒരു കെട്ട് തുണി വാങ്ങിക്കും, തുണികളെല്ലാം ഇതുപോലെ തന്നെ ഞാൻ തയ്ക്കും. പിന്നെ നല്ലൊരു കോൺഫിഡൻസാണ്, നമ്മൾ ചെയ്യുന്തോറും നമ്മൾ അത് ഭംഗിയായിട്ട് വന്നോണ്ടേ ഇരിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് കയ്യോ എനിക്ക് ശരിയാവുന്നില്ല, ഇനിയിപ്പോൾ ശരിയാവത്തില്ലായിരിക്കും, എന്നെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും ഉപരി. നമുക്കൊരു കോൺഫിഡൻസ് എല്ലാ കാര്യത്തിലേക്കും, നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആട്ടോ. അപ്പോൾ എന്നെപ്പോലെ എല്ലാവരും ആവണമെന്നില്ല, എന്നാലും ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ മെനക്കെടാനുള്ള മടിയാണ്. എംബ്രോയിഡറി ആണെങ്കിലും അന്ന് ഞാൻ പഠിക്കാൻ പോയിട്ടത് പൊന്നും വന്നായിരുന്നു, അവളെയും കുറച്ച് പഠിപ്പിച്ചപ്പോൾ എനിക്കും ഐഡിയ വന്നു അവൾ ചെയ്യുന്നത് കണ്ടപ്പോഴേക്കും. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെയാണ് അത്. പിന്നെ ബ്യൂട്ടി തെറാപ്പി പഠിച്ചിട്ടുണ്ടോയെന്ന്, ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചതാണ്. ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റി പറയുമ്പോഴേക്കും ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചത്. അതും ഇതുപോലെ തന്നെ ഉണ്ണിക്കുട്ടൻ്റെ ഡെലിവറിക്ക് പോയപ്പോൾ ഞാൻ ഒരു വർഷത്തോളം നാട്ടിലുണ്ടായിരുന്നു. എനിക്ക് സിസേറിയൻ സെക്ഷൻ ആയിരുന്നു. അതും കഴിഞ്ഞിട്ട് എനിക്കത് സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ ഒരു ഒന്നര മാസമൊക്കെ ഞാൻ റെസ്റ്റ് എടുത്തോളം തോന്നുന്നു. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ കോഴ്സിന് വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ എനിക്ക് നമുക്കൊരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് പഠിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അത് പെട്ടെന്ന് പഠിച്ചെടുക്കുക എന്നുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഓരോ വർഷം ചെല്ലും തോറും പുതിയ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഓൺലൈനിൽ കൂടെ നമ്മൾ കോഴ്സുകൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹെയർ കട്ട്സ് ഞാൻ ഓൺലൈൻ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ഐഡിയാസ് ഹെയർ കട്ടിനെ പറ്റി വന്നതും. അതും ഇതുപോലെ തന്നെയാണ്, നമ്മൾ ചെയ്യുന്തോറും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ വീട്ടിൽ നമ്മളൊരു ഒരു മുറിയിൽ ബ്യൂട്ടി തെറാപ്പി ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, കാരണം എനിക്ക് അതിനുള്ള സമയമില്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ ത്രെഡിങ് ചെയ്യാറുണ്ട്, ഐബ്രോ ത്രെഡിങ്ങും ഹെയർ കട്ട്സും ഫേഷ്യൽസ് ചെയ്യും. പിന്നെ മേക്കപ്പ്സ്, ബ്രൈഡൽ മേക്കപ്പ്സ്, പാർട്ടി മേക്കപ്പ്സ് അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അത് കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല. ഇപ്പം അതിന് തന്നെ എനിക്ക് സമയം തികയാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വലുതായിട്ട് അഡ്വർടൈസ് ചെയ്യുമോ, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ ഒന്നോ രണ്ടോ പേരോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ വന്നു, അതിനുശേഷം ആൾക്കാർ വന്ന് 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 അങ്ങനെ വന്നല്ല. ഞാൻ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയ ഒരു കാര്യമല്ല, ഓരോരുത്തരും അറിഞ്ഞു കേട്ട് വന്നതാണ്. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് വന്ന എല്ലാവരോടും അതിനുള്ള നന്ദി അറിയിക്കുന്നു. എന്നെ വിശ്വസിച്ച് അവരുടെ മുഖം, അവരുടെ സുന്ദരമായ മുഖം കൊണ്ട് തന്നെ ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു ഈ സമയത്ത് കേട്ടോ. ഇപ്പോഴും ഒരുപാട് അപ്പോയിൻമെൻറ്റ്സ് വരാറുണ്ട്, എൻ്റെ സമയക്കുറവാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയില്ലേ. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, പറഞ്ഞാൽ തീരാത്ത പോലെ പറയാനുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ബ്യൂട്ടി തെറാപ്പി പഠിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ബോട്ടോക്സ് എന്ന് പറയുന്നൊരു ഇത് ഞാൻ പഠിച്ചായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഇന്നാളൊന്ന് പറഞ്ഞിരുന്നു, ജസ്റ്റ് കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബോട്ടോക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തെ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാമെന്ന് പറയും. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനത് പഠിച്ചു, നല്ല പൈസ കൊടുത്തെങ്കിലും ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല എന്നുള്ളൂ. അത് എന്തുകൊണ്ട് ഇറങ്ങിയില്ലെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ ചെയ്യുന്നുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, വാ നമുക്ക് ക്ലിനിക്കിലേക്ക് വാ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനോട് എനിക്ക് എങ്ങനെ സമയം കണ്ടെത്തണം എന്നറിയത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത കാര്യം കുക്കിങ്. കുക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ്. കുക്കിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അടുക്കള കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ വന്നതിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അമ്മമാരങ്ങനെ കിച്ചണിൽ കയറ്റാറില്ല. അങ്ങനെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മൾ നേഴ്സിങ്ങിന് പഠിക്കാൻ പോയി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടെ നിന്ന് തന്നെ ക്യാൻറ്റീനിൽ നിന്നാണ് ഫുഡെല്ലാം കഴിക്കുന്നത്. അതിനുശേഷം പഠിച്ചിറങ്ങിയത് എന്നെ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച സുരേഷിലൂടെ നിന്നുള്ളൂ. ഉടനെ തന്നെ യു കെക്ക് ഞാൻ കയറി പോരുകയായിരുന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് കെബിസിഡി അറിയത്തില്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടുകാരി സിന്ധു, അവളെ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഇതിന് മുന്നത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. സിന്ധുവിൻ്റെ കാര്യം പറഞ്ഞാൽ രസമാണ്, അവൾ കുക്ക് ചെയ്യും. അപ്പം അവൾ കുക്ക് ചെയ്യുന്നത് കണ്ട് ഞാൻ നോക്കി നിൽക്കുകയാണ്. ചിക്കൻ കറിയൊക്കെ വെക്കാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ത്രില്ലാണ്. ഞാൻ ചിക്കൻ കറി തിന്നിട്ടേ ഉള്ളൂ, പക്ഷേങ്കിൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അവളപ്പോൾ ഉണ്ടാക്കുന്ന രീതികൾ ഞാൻ നോക്കാൻ തുടങ്ങി. ഓരോ പൊടികളിടുന്നതും അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റേതായി പരീക്ഷിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി, ഓരോ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, ഒരു നീ ഇതെങ്ങനെ ചെയ്തത്, സൂപ്പർ ആണല്ലോ എന്ന് പറയും. കാരണം ഞാനപ്പം ചിക്കൻ വറുത്തിട്ട് ചെയ്യാൻ തുടങ്ങി, പൊട്ടേറ്റോസ് ഒക്കെ വറുത്ത് ചേർക്കാൻ തുടങ്ങി, മസാലകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി, സോയ് സോസ് അല്ലെങ്കിൽ സോസുകൾ ആഡ് ചെയ്ത് കറി വെക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റേതായ രീതിയിൽ പലതും ചെയ്യാൻ തുടങ്ങി, അങ്ങനെ പരീക്ഷണങ്ങൾ തുടങ്ങി. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് സുരേഷ് 6 മാസം കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ സുരേഷൻ, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം പിന്നെ എനിക്കധികം കുക്കിംഗ് ഇല്ല. അപ്പോൾ ആ സുരേഷിനെ ഞാൻ മുട്ടയും യോഗട്ടും തന്നെ കഴിപ്പിച്ച് വണ്ണം വെപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. മിക്ക ദിവസത്തെ ഞങ്ങളുടെ കുക്കിങ്ങിന് ഉണ്ട് ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് യോഗട്ട് ആൻഡ് മുട്ട പൊരിച്ചത്, മുട്ട പൊരി.
യോഗട്ടും മുട്ട പൊരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചതെന്ന് പറയാം. ഇനി ചിലരൊക്കെ എന്നോട് ചോദിക്കുകയാണ്, ചേച്ചി വണ്ണം വെക്കാനുള്ള വല്ല മരുന്ന് ഉണ്ടോന്ന്. സുരേഷ് വണ്ണം വെച്ചാൽ മെയിൻ, അല്ലെങ്കിൽ ഞാനും വണ്ണം വെച്ചാൽ എനിക്കൊന്ന് മുട്ടയും യോഗട്ടും കഴിച്ചാന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പറഞ്ഞ് വിശ്വസിക്കാൻ തരത്തില്ല കേട്ടോ അന്നതാ സംഭവിച്ചത്. പിന്നെ ഇവിടെ തണുപ്പല്ലേ, അങ്ങനെ വിയർത്തുവാനൊന്നും ഇല്ലല്ലോ, നമ്മളങ്ങനെ ഫാറ്റൊന്നും ഉരുകി പോകുന്നില്ല, അതൊക്കെ അവിടെ കിടന്നായിരിക്കും. അങ്ങനെ കുക്കിങ്ങിലേക്ക് വന്നു. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോഴാണേലും ഓരോന്നിലേക്കും പരീക്ഷണം തുടങ്ങി. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും, എൻ്റെ അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും, സുരേഷിൻ്റെ അമ്മച്ചി നല്ല സുന്ദരമായിട്ട് കുക്ക് ചെയ്യും സുരേഷ്. അങ്ങനെ ഞാൻ കുക്കിങ് പല രീതിയിൽ പരീക്ഷിക്കാറുണ്ട്. എന്താ പറയണ്ടേ, പക്ഷെ എനിക്ക് അളവുകൾ പറയാൻ അറിയത്തില്ല, ഞാൻ പോലും അറിയത്തില്ല. ഇത്ര ഇട്ട ഇത്ര മതി എന്ന് എനിക്കൊരു കണക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാനൊക്കെ കേട്ടോ. ഞാൻ കാട് കയറി സംസാരിക്കുന്നുണ്ടോ? ഓ, ഞാൻ എന്നെ കൊണ്ട് തന്നെ മടുത്ത്. ബോറടിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്താ പറയണ്ടേ, ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. ഇങ്ങോട്ട് ഇരുന്ന് വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം വേണ്ടിയാണ് ഞാനിത് ഈ വീഡിയോ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ചിലർക്ക് ഇതിനൊന്നും ഒരു പണിയില്ല, വീട്ടിൽ രാവിലെ ഒരു ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കെട്ടും പൊട്ടിച്ച് പോരുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഒത്തിരി വേറെ റിക്വസ്റ്റുകളുടെ ഒരു എന്താ പറയുന്നത് ആൻസറാണ് ഞാനിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും, പക്ഷെ ഇതൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്. കാരണം നമ്മളെല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇത് കേൾക്കാൻ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് തോന്നുന്നത്, ഞങ്ങൾക്കും അതുപോലെ തന്നെ ഭയങ്കര സന്തോഷവും സ്നേഹമാണ് കേട്ടോ. ചേട്ടാ മാറിയിരുന്നേക്കാന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഡൗട്ടുകളാണ്, ഞാൻ പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നു, കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ ഇതിനകത്ത്. പിന്നെന്താ പറയണ്ടേ, പിന്നെ എന്നോട് ചോദിക്കും ഏത് തരം വീഡിയോസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശരിക്കും പറയണേ ഔട്ട്ഡോർ വ്ളോഗ്സ് ആണ്. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് ചെയ്യുന്ന വ്ളോഗുകൾ ഭയങ്കര ഇഷ്ടമാണ്, ക്രാഫ്റ്റുകൾ ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ നമ്മുടെ ഫാമിലി ഗെയിംസ്. ഫാമിലി ആയിട്ട് ചെയ്യുന്നത് തന്നെയാണ് എനിക്കും ഏറ്റവും ഇഷ്ടം, നിങ്ങളെപ്പോലെ തന്നെ. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്? ഇപ്പം ഞാനിപ്പോൾ തന്നെ സംസാരിക്കുന്ന ഒരുപക്ഷെ എല്ലാവർക്കും അത്ര സന്തോഷം തരുമെന്ന് തോന്നുന്നില്ല, കാരണം എല്ലാവർക്കും സുരേഷോട് കൂട്ടിയിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഇന്ന് ഇത്ര നീണ്ടൊരു വ്ളോഗ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, പക്ഷെങ്കിൽ ഇതങ്ങ് എത്തിപ്പെട്ട് പോയതാണിങ്ങനെ. ഞാൻ നേരത്തെ എഡിറ്റ് ഒന്നും ചെയ്തില്ലായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു. ഞാൻ ചെയ്ത എഡിറ്റിംഗ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ ചെയ്തതാണ്, സുരേഷും ഞാനും ചെയ്തുള്ള വ്യത്യാസം അറിയാൻ പറ്റും. പൊന്നുനോട് പറഞ്ഞാൽ പൊന്നും ചെയ്യാറുണ്ട്, കുക്കിംഗ് വീഡിയോസ് ചിലപ്പം പൊന്നു ചെയ്യാറുണ്ട്, അവൾ ഷൂട്ട് ചെയ്യാറുണ്ട്, നന്നായിട്ട് തന്നെ ആൾ ചെയ്യാറുണ്ട്, പക്ഷെ മടിച്ചിയാണ്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എന്താ പറയാനുള്ളത്, അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതേവരെ ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നേവരെ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാത്തവർ www.malayalamtube.com, നിങ്ങൾ പോയി കഴിഞ്ഞാൽ വൺസ് നിങ്ങൾ അതിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. നിങ്ങൾ പിന്നെ യൂട്യൂബ് പോകണമെന്ന് തന്നെ ഇല്ല, നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ എന്നും തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നേവരെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തരുത്, ഈ നിമിഷം തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ പിന്നെ ഈ വീഡിയോ അധികം ഞാൻ വലിച്ച് നീട്ടുന്നില്ല, നിങ്ങൾക്കും ചിലപ്പം ബോറടിച്ചെന്ന് തോന്നും. അപ്പോൾ എന്താ പിന്നെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കണ്ടാലോ. അയ്യോ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ, കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഒരു നമ്മുടെ വീട് കംപ്ലീറ്റ്ലി ഒന്ന് കാണിക്കാവുന്ന, തീർച്ചയായിട്ടും ഞാൻ കാണിക്കാം. സുരേഷിടെ ഉള്ളപ്പോഴും അത് ഷൂട്ട് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. ഒരിക്കൽ ഷൂട്ട് ചെയ്തിരിപ്പുണ്ട്, പക്ഷേ എനിക്ക് അതത്ര ക്ലാരിറ്റി പോരാൻ തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, നമ്മുടെ വീടിൻ്റെ വ്ളോഗ് തീർച്ചയായിട്ടും ഇടാം, അതിനെപ്പറ്റി പറയാം. പിന്നെന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് വീഡിയോസ് കൂടുതലായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ്, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണ്ട വീഡിയോസ് എന്താണ്, ഞാൻ ഇടുന്ന വീഡിയോസിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളത് ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈസി ആയിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ഒരുപോലെ വ്യൂസ് നമുക്ക് കിട്ടാറില്ല. ഇപ്പം പൊതുവെ വ്യൂസ് ഇച്ചിരി ഡൗൺ ആണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടായിരിക്കും. പിന്നെ യൂട്യൂബ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നില്ല, അതിൽ അവർക്കും എന്തൊക്കെയോ ഉണ്ടായിരിക്കാം, നമുക്കറിയത്തില്ല. ഇത്ര പേർക്ക് അല്ലെങ്കിൽ അവർ നോട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ, അന്നൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല. എല്ലാവരും നമ്മുടെ വെബ്സൈറ്റ് പോയി കാണുക. അപ്പോൾ അതിനകത്ത് എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം തന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, അപ്പോൾ നമുക്ക് അതിലൂടെ കോണ്ടാക്ട് ചെയ്യാം. അതിനകത്ത് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഇടാറുണ്ട്. അതൊക്കെയാണ്, എനിക്കൊന്ന് ഇനി ഒന്ന് മറന്നുപോയില്ലെന്ന് കരുതുന്നു. അതുപോലെ തന്നെ മറക്കാതെ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെ ഏത് തരം വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുക, അതൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട്, കുക്കിങ്ങായി, ബ്യൂട്ടി, ഹെയർ കട്ട്സ്, ഔട്ട്സൈഡ് വ്ളോഗ്സ്, എന്താ പറയുന്നത് സ്റ്റിച്ചിങ്, എന്താ പറയുക, ഒരുപാട് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ സെക്ഷനും തന്നെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയണ്ടേ, നിങ്ങൾ തന്നെ ഒന്ന് പറയുക നിങ്ങൾക്ക് ഇനി ഏതിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന്. അല്ലെങ്കിൽ ഇനി നമ്മളൊരു വേറൊരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിനുണ്ട് തന്നെ തിരിക്കണോ
എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദയവായിട്ട് ഞങ്ങളോട് പറയുക. അപ്പം നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. കമൻ്റ് ഇടാൻ ആരും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം. അപ്പോൾ ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ലവ് യു ഓൾ. ബൈ.